യുഡിഎഫിലും എൻഡിഎയിലും പല മണ്ഡലങ്ങളിലും രണ്ട് സ്ഥാനാർത്ഥികൾ വീതം മത്സരിക്കുന്നു. ഇവിടങ്ങളിലെല്ലാം കക്ഷികൾ തമ്മിൽ തമ്മിൽ തർക്കം രൂക്ഷമായി. യുഡിഎഫിൽ തർക്കം നിലനിൽക്കുന്ന എലത്തൂർ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പത്രിക നൽകി. യുഡിഎഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാണി സി കാപ്പന്റെ പാർട്ടിയായ എൻസികെയുടെ സുൽഫിക്കർ മയൂരി പത്രിക നൽകിയപ്പോൾ കോൺഗ്രസിന്റെ പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെപിസിസി അംഗം യുവി ദിനേശ് മണിയും പത്രിക നൽകി. എൻസികെയുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസ് പലവട്ടം ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നുവെങ്കിലും ഇതുവരെയും സമവായം ഉണ്ടായിട്ടില്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എ കെ ശശീന്ദ്രൻ മത്സരിക്കുന്ന എലത്തൂർ മണ്ഡലം എൻസികെയ്ക്ക് നൽകുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്ന് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീടാണ് യു വി ദിനേശ് മണിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. പ്രചാരണം തുടങ്ങുന്നതിനായി സുൽഫിക്കർ മയൂരി എത്തിയെങ്കിലും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇടഞ്ഞു നിൽക്കുന്നതിനാൽ രംഗത്തിറങ്ങിയിരുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ കായംകുളം സ്വദേശിയായ സുൽഫിക്കറിനോട് തിരിച്ചു പോകാനാണ് പറഞ്ഞത്. എന്നാൽ മുന്നണി ധാരണയനുസരിച്ച് പ്രവർത്തിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന നിലപാടിൽ ഉറച്ചു നിന്നു സുൽഫിക്കർ മയൂരി. കഴിഞ്ഞ ദിവസം പത്രിക നൽകിയതോടെ ഇനി പുറകോട്ട് പോകാനില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം കോൺഗ്രസിനാണ് എലത്തൂർ മത്സരിക്കേണ്ടതെന്ന് എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വ്യക്തമാക്കിയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ 8 മണ്ഡലം കമ്മിറ്റികളും 2 ബ്ലോക്ക് കമ്മിറ്റികളും കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എലത്തൂർ സീറ്റിന്റെ പേരിൽ എൻ സി പിയിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എ കെ ശശീന്ദ്രനെ മത്സരിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഒരുപറ്റം നേതാക്കൾ രംഗത്തെത്തിയിരുന്നുവെങ്കിലും ദേശീയ നേതൃത്വം ശശീന്ദ്രനെ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം ഏറ്റുമാനൂർ പൂഞ്ഞാർ നിയോജകമണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നണിയിൽ 2 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ബി ജെ പിയുടെയും ബി ഡി ജെ എസിൻ്റെയും സ്ഥാനാർത്ഥികളാണ് ഇരു മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഏറ്റുമാനൂരിൽ ബി ഡി ജെ എസിനായി എൻ ശ്രീനിവാസനും ബി ജെ പിക്കായി ടി എൻ ഹരികുമാറുമാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. മണ്ഡലത്തിൽ ഇരു പാർട്ടികളും തമ്മിൽ നിലനിന്നിരുന്ന തർക്കമാണ് 2 സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പൂഞ്ഞാറിലും ഏറ്റുമാനൂരിലും ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ മാറ്റണമെന്ന നിർദ്ദേശം ബി ജെ പി മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും മാറ്റില്ല എന്ന കടുത്ത നിലപാടാണ് ബി ഡി ജെ എസ് എടുത്തിരിക്കുന്നത്. പൂഞ്ഞാറിൽ ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു ആണ് പത്രിക നൽകിയത്. ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി എം ബി സെന്നും പത്രിക നൽകി. പൂഞ്ഞാറിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി എം ആർ ഉല്ലാസനെയാണ് ബി ഡി ജെ എസ് നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ മത്സരിക്കരുതെന്ന് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിൽ തീരുമാനമാകാൻ വൈകിയതാണ് ഉല്ലാസന് മത്സരരംഗത്ത് നിന്നും പിന്മാറേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം ഉല്ലാസന് അനുകൂലമായി കോടതി തീരുമാനം എത്തിയെങ്കിലും എം ബി സെന്നിനു വേണ്ടി ഉല്ലാസ് പിന്മാറുകയായിരുന്നു. കോരത്തോട് ടി കെ എം എസ് സ്കൂളിലെ അധ്യാപകനാണ് എം ആർ ഉല്ലാസ്. ഇതിനിടെയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു പൂഞ്ഞാറിൽ പത്രിക നൽകാൻ രംഗത്തെത്തിയത്. പത്രിക പിൻവലിക്കാനുള്ള സമയത്തിന് മുൻപ് പരിഹാരത്തിലെത്താൻ ചർച്ചകൾ നടന്നു വരികയാണ്.